ഇത് പിലാത്തറ സ്വദേശി നജ്മുദ്ദീൻ, പരിയാരം സി എച്ച് സെന്റർ കോർഡിനേറ്ററാണ്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് വിളിച്ചാൽ കേൾക്കും ദൂരത്ത് എപ്പോഴും ഇദ്ദേഹം ഉണ്ടാകും. മോർച്ചറിയിലെ അജ്ഞാത മൃതദേഹങ്ങളും നിർധനരായവരുടെ മൃതദേഹവുമെല്ലാം സംസ്കരിക്കുന്നത് നജ്മുദ്ദീനാണ്. ആരോരുമില്ലാത്തവർക്ക് കൈത്താങ്ങാകാൻ തുടങ്ങിയിട്ട് 15 വർഷമായി. കോവിഡ് കാലത്ത് മാത്രം 500 മൃതദേഹങ്ങളാണ് നജ്മുദ്ദീന്റെ നേതൃത്വത്തിൽ സംസ്കരിച്ചത്. ജാതിയോ മതമോ നോക്കിയല്ല മൃതദേഹങ്ങൾ ഏറ്റെടുക്കുന്നത്. മരിച്ചത് ഏത് ജാതിയിൽപ്പെട്ടയാളാണെങ്കിലും അവരുടെ വിശ്വാസപ്രകാരം ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കും. പല മെഡിക്കൽ കോളേജിലും നമുക്ക് കാണാൻ കഴിയും, ഒരുപാട് അനാഥ ബോഡികൾ, ആരുമില്ലാതെ ഏറ്റെടുക്കാനില്ലാതെ ബോഡികൾ പിന്നെ ഫ്രീസറിൽ കിടക്കുന്നതായി, മോർച്ചറിൽ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ പരിയാരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം പരിയാരം മെഡിക്കൽ കോളേജിലെ ഫ്രീസർ അവിടെയുള്ള മോർച്ചറിൽ 0 ആണ്. കാരണം ഒരു ബോഡിയും അവിടെ അനാഥ ബോഡികളില്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ അനാഥ ബോഡികളുണ്ടെങ്കിൽ നമ്മളത് അന്വേഷിച്ച് അങ്ങനെയുള്ള ബോഡികളുണ്ടെങ്കിൽ അവരുടെ ബന്ധുക്കളെ കണ്ടെത്താനും, അല്ലെങ്കിൽ അത് അത്തരം ആരും ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അത് ഏറ്റെടുത്ത് ചെയ്യാനും പരിയാരം സി എസ് സെൻ്റർ പോലുള്ള അതിൻ്റെ ഉത്തരവാദപ്പെട്ടവർ നമുക്ക് എല്ലാ പിന്തുണയും നമുക്ക് നൽകി വരുന്നുണ്ട്. മൃതദേഹങ്ങൾ ഏറ്റെടുക്കുക മാത്രമല്ല, മറിച്ച് റോഡപകടങ്ങളിൽപ്പെടുന്നവർക്ക് രക്ഷകനാകാറുമുണ്ട് നജ്മുദ്ദീൻ. ആശുപത്രിയിലെത്തിക്കുകയും ബന്ധുക്കളെത്തും വരെ രോഗികൾക്ക് കൂട്ടിരിക്കുകയും ചെയ്യും. ആരുമില്ലാതെ ക്വാർട്ടേഴ്സിൽ പീഡിയ വരാന്തയിൽ കഴിയുന്നവരോ മറ്റുള്ള ഹോസ്പിറ്റലിൽ നിന്നും റെഫർ ചെയ്ത് പരിയാരത്തേക്ക് എത്തുമ്പോൾ അവർ ആരും നോക്കാനില്ലെങ്കിൽ, ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ നമ്മൾ ഇടപെട്ട് അവരുടെ ബന്ധുക്കളെയോ ബൈസ്റ്റാൻഡറെയോ കണ്ടെത്താനോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന വേറൊരു പിന്നെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് അവരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ മറ്റവർക്കുള്ളൊരു സംവിധാനം ആക്കി കൊടുക്കാനും നമ്മൾ സി എസ് സെൻ്റർ പോലത്തെ നമ്മൾക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ETV ഭാരത്, കണ്ണൂർ.